ജമ്മുകശ്മീരിൽ ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകി സർക്കാർ ഉത്തരവിറക്കി പോലീസ് അഴിമതി വിരുദ്ധ വിഭാഗം അഖിലേന്ത്യാ സർവീസ് തുടങ്ങിയവയിലെ പ്രധാന നിർദ്ദേശങ്ങൾക്ക് ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതി തേടണം ജമ്മുകശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ് ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകിയിരിക്കുന്നത് വൈശാഖ് ആര്യം ചേരികയാണ് വൈശാഖ് ഈ തീരുമാനങ്ങൾ എന്തിലേക്കാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുതന്നെയാണ് ശീതൾ ഏറ്റവും പ്രധാനമായിട്ട് ഉയരുന്ന ചോദ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ ജമ്മു കാശ്മീർ റീ ഓർഗനൈസേഷൻ ആക്ടിൻ്റെ ചില വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഭേദഗതികൾ കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടുള്ളത് ഇത് സംബന്ധിച്ചൊരു വിജ്ഞാപനം ഇന്ന് രാവിലെ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കുകയും ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ ശീതൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നൽകുന്നതാണ് ഈ നിയമ ഭേദഗതികൾ എന്നുള്ളതാണ് ശീതൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് അഴിമതി വിരുദ്ധ വിഭാഗം അഖിലേന്ത്യാ സർവീസ് തുടങ്ങിയവരുമായി ബന്ധപ്പെട്ട് പ്രധാന നിർദ്ദേശങ്ങൾക്ക് ലഫ്റ്റനന്റ് ഗവർണറുടെ അഴിമതി അനുമതി വേണം എന്നുള്ളതാണ് മാത്രമല്ല പ്രോസിക്യൂഷൻ അനുമതിയിലും ഉന്നത ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങൾക്കും ഗവർണറുടെ അനുമതി വേണമെന്നുമാണ് ഈ ഭേദഗതിയിലൂടെ ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അതായത് ജയില് അതുപോലെ തന്നെ ഫോറൻസിക് ലബോറട്ടറി അതുപോലെ തന്നെ ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ അങ്ങനെ പ്രധാനപ്പെട്ട കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങൾ അങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചീഫ് സെക്രട്ടറി മുഖാന്തരം ഗവർണറുടെ അനുമതിയോടുകൂടി മാത്രമേ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നുള്ളതാണ് ഈ ഒരു ഭേദഗതി വരുന്നതിലൂടെ വന്നു കഴിഞ്ഞൊരു സാഹചര്യത്തിൽ നിലവിലുണ്ടാകുന്ന ഒരു സാഹചര്യം ഏതായാലും ഈ ഒരു ഈ വർഷം അവസാനം ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു കേന്ദ്രം ഒരു നിയമ ഭേദഗതികൾ കൊണ്ടുവരുന്നത് എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇന്ന് രാവിലെയാണ് രാഷ്ട്രപതിയുടെ കൂടി തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുള്ളത് വിശദാംശങ്ങൾ